ത്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കാണ് നമുക്ക് ഇപ്പോൾ പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഇതിലേക്ക് സെയിൽസ് അസിസ്റ്റൻറ്റ് എന്ന തസ്തികയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് വന്നിട്ടുള്ളത്. ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഓൺലൈൻ കയറിയിട്ട് കേരള PSC വൺ ടൈം രജിസ്ട്രേഷൻ വഴി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കയറിയിട്ട് അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വനിതകൾക്കും ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അവസരങ്ങളുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് December 14 രാത്രി 12 വരെയാണ് നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 443/2022 കാറ്റഗറി നമ്പർ വരുന്നത്. SLC കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പം SLC കഴിഞ്ഞിരിക്കുന്ന ആളുകൾ ഒത്തിരി പേര് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗസ്റ്റ് ഡേറ്റ് വരുന്നത് 15/11/2022. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് December 14 12 വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നമുക്കിതിലേക്ക് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി നമുക്ക് കയറിയിട്ട് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കുക. 4/4/2022 കാറ്റഗറി നമ്പർ. എന്നിട്ട് അപ്ലൈ നൗ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ്റെ കാര്യവും പ്രൊഫൈലൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ആദ്യം അങ്ങനെ ഒരു വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വാക്കൻസി വന്നിട്ടുള്ളത്. സാലറി പാക്കേജ് 5520 മുതൽ 8390 വരെയാണ് സാലറി പാക്കേജ് വരുന്നത്. ടോട്ടൽ വാക്കൻസി വരുന്നത് 5 ആണ് വരുന്നത്. അപ്പം അതിൻ്റെ 3 ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പം വാക്കൻസി കൂടാനൊക്കെ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതായത് 2/1/1986 1/1/2004 ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ SC OBCക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST 5 OBCക്ക് 3 ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 1 എക്സ്പീരിയൻസ് ആസ് എ സെയിൽസ് മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൺ ഇൻ എ റെക്കഗ്നൈസ്ഡ് ടെക്സ്റ്റൈൽ ഷോപ്പ്. ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു 1 എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. പ്ലസ് അതിൻ്റെ കൂടെ SLCയും കൂടെ വേണം. ബാക്കി നോട്ടും കാര്യം നോട്ടീസൊക്കെ നോക്കുക. അപ്പം വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം SLC കഴിഞ്ഞിരിക്കുന്ന ആളുകളും ഈ ടെക്സ്റ്റൈൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ നമുക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരിലേക്കൊന്ന് ഈ ഒരു വീഡിയോ എത്തിക്കാം. വീണ്ടും ഒരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോ മേ കാണുന്നവരെ ബി സേഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.